ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞങ്ങൾ ഹാമിൽട്ടണിലേക്ക് മൂവ് ചെയ്തിട്ട് രണ്ട് മാസമായി, മോർ ദാൻ 2 മന്ത്സായി. അപ്പോഴത്തേക്കും റൂമിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയൊരു വണ്ടി മേടിച്ചു. അങ്ങനെ കുറച്ച് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ വ്ളോഗിൻ്റെ മെയിൻ ഉദ്ദേശം ആ വണ്ടി ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. എന്നാലും ഞാൻ റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് റൂമിലെ അപ്ഡേറ്റ്സ് ഞാൻ ആദ്യം കാണിക്കാം. സോ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഫുള്ള് ഗാർബേജും എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ തവണ ഞാനിവിടെ എൻ്റെ ടേബിളും വർക്കിംഗ് ചെയറും എല്ലാം വെച്ചു. അപ്പോൾ യൂഷ്വലി ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എനിക്ക് ബെഡിൽ നിന്ന് നേരെ ഇവിടെ കയറി ഇരുന്നാൽ മതി. അപ്പോൾ ഈ സൈഡിൽ വെക്കാൻ ഞാൻ കാരണം ലാസ്റ്റ് ടൈം പറഞ്ഞിരുന്നു, ഇങ്ങനെ ഡോറ് തുറക്കുമ്പം ഇവിടെ കാണാൻ പറ്റില്ല ടേബിൾ. അപ്പോൾ കയറി വരുന്നവർക്കൊന്നും ഞാൻ വർക്ക് ചെയ്യുന്നത് കാണത്തില്ല. പിന്നെ യാ ഈ സൈഡിലേക്ക് വരുമ്പം ഞാൻ എൻ്റെ അക്വേറിയം കാണിച്ചായിരുന്നു. അപ്പം കുറേ ഗപ്പികളുണ്ടെന്ന് കാണിച്ചു. ഇപ്പോൾ ഗപ്പികൾക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ടായി, ഇതിലേക്ക് നടക്കുന്നത് കാണാം. ഒരു 10-20 ഗപ്പി കുഞ്ഞുങ്ങളും കുറച്ച് സ്നേയിലും പിന്നെ ഇവിടെ ഒരു ഷ്രിമ്പൊക്കെ ഇരിപ്പുണ്ട്. സോ ഈ ടാങ്കിൽ നിറച്ച് കുഞ്ഞുങ്ങളായോണ്ട് അപ്പോൾ വലിയ മീനുകളെ ഇടാൻ വേണ്ടി ഞങ്ങൾ വേറൊരു ടാങ്ക് മേടിച്ചു. ഇത് കുറച്ചുകൂടെ വലിയ, ഇത് 20 ഗാലൻ ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഫിൽട്ടറും ഒരു ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് മീനുകളുണ്ട്, കുറച്ച് മോളിയൊക്കെ ഉണ്ട്. 1, 2, 3 മോളി, പിന്നെ പഴയ ഫൈറ്ററിനെ ഞങ്ങൾ പിടിച്ചൊരു നെറ്റിൻ്റെ അകത്തിട്ടു, കാരണം അത് കുറച്ച് വഴക്കായിരുന്നു. ഇത് വേറൊരു ഫൈറ്ററാണ്, ഇത് ഫീമെയിൽ ഫൈറ്ററാണ്. പക്ഷേ ഇതിനെ നിങ്ങളധികം കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഇതൊരു കോയിക്കാർപ്പ് ഫൈറ്റർ മിക്സ് എന്തോ ആണ്. അപ്പോൾ എൻ്റെ ദേഹത്തെ കളർ കണ്ടാൽ അറിയാം, ഒറ്റ കളറല്ല, കുറേ മിക്സ് കളറാണ്. അപ്പം അതൊരു റയർ സാധനമായതുകൊണ്ട്, റയർ ആണെന്ന് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എനിക്കറിഞ്ഞുകൂടാ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതിനെയും മേടിച്ചിട്ടു, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ റൂമിൻ്റെ അപ്ഡേറ്റ്സ് അതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വണ്ടിയുടെ അങ്ങോട്ടേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് വിൻ്ററായി, അപ്പോൾ നല്ല തണുപ്പൊക്കെയാണ് ഇവിടെ. ഇപ്പം വിൻ്ററിന് മുന്നേ കുറച്ച് പണികളൊക്കെ നടക്കുക റോഡിൽ. അപ്പം ഇവരെന്തോ വാട്ടർ അതോറിറ്റിയുടെ എന്തോ ആണ്, അപ്പോൾ പൈപ്പ് ഇടുവോ അങ്ങനെ എന്തൊക്കെയാണ്. ഞാനിപ്പോൾ വണ്ടിയുടെ അങ്ങോട്ടേക്ക് പോയിട്ട് കാണിക്കും, ഇവിടെ ഫുള്ള് സൗണ്ടാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മുതലേ ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വണ്ടിയാണ്, ഇങ്ങനെ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ മേടിക്കണം മേടിക്കണം എന്ന് സ്വപ്നം കണ്ടായിരുന്നൊരു വണ്ടിയായിരുന്നു ഇത്. ഒരു ഡ്രീം കാർ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് വണ്ടി, ഞാൻ വണ്ടിയുടെ അടുത്തെത്തി ഞാൻ കാണിക്കാം. ഇത് 1998 ടൊയോട്ട ഫോറണറാണ്. ആൾക്കാർ ചോദിക്കും എന്തിനാണ് ഈ 10-25 വർഷം പഴക്കമുള്ള വണ്ടി മേടിച്ചതെന്ന്. ഇത് ഇനിയൊരു 25 വർഷവും കൂടെ സുഖമായിട്ട് ഓടുന്നൊരു വണ്ടിയാണ്. ചെറിയ തുരുമ്പൊക്കെ ഉണ്ട്, അപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്യണം. ഞാനിത് മേടിച്ചിട്ട് 1 മാസമായി. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു, ഞാനപ്പം അതെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് 1998 ടൊയോട്ട ഫോറണറാണ്, ലിമിറ്റഡ് എഡീഷൻ. സോ ഇത് 25 വർഷം പഴക്കമുണ്ട്. പക്ഷേ ലിമിറ്റഡ് എഡീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ നമ്മുടെ ഇപ്പോഴുള്ളൊരു വണ്ടിയിലുള്ള പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ആ കാലത്ത് മുതലേ ഉണ്ട്. എന്ന് വെച്ചാൽ ഹീറ്റഡ് സീറ്റിംഗ് ഉണ്ട്, പിന്നെ സൺറൂഫ്, ലെതർ സീറ്റ്, പിന്നെ ക്രൂയിസ് കൺട്രോൾ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ ഹീറ്റഡ് സീറ്റിംഗ് ഒക്കെ ഇവിടെ കാനഡ ആയതുകൊണ്ട്, നല്ല തണുപ്പുള്ള രാജ്യമായതുകൊണ്ട് എന്തുകൊണ്ടും ഹീറ്റഡ് സീറ്റിംഗ് വേണം. പിന്നെ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, പിന്നെ 4x4 ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ തന്നെ കാണാം, നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക് വിൻഡോസ് ഉണ്ട്, പിന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, പിന്നെ പിന്നെ എന്താ ഉള്ളത്, യാ 4x4 ആയതുകൊണ്ട് അതിൻ്റെ ഗിയർ ഉണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആണ്, ഇവിടുത്തെ കാനഡയിലെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും തന്നെ ഓട്ടോമാറ്റിക് ആണ്. സോ ഓട്ടോമാറ്റിക്കിൻ്റെ ഇതാണിത്. പിന്നെ ഈ സിസ്റ്റമൊക്കെ പഴയത് തന്നെയാണ്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട് ഇവിടെ. സോ ആ ഒരു കാലത്ത് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. ഞാനൊക്കെ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെയാണ് ഈ ക്രൂയിസ് കൺട്രോളൊക്കെ ഉള്ള ഒരു വണ്ടി ആദ്യമായിട്ട് കാണുന്നത്. സോ ഇതൊരു പടക്കുതിരയാണ് ലോക്കലോട്ടത്തിന്. പിന്നെ ഇതിന് വേറൊരു ഫോറിനറിന് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ വേറൊരു വണ്ടിയിൽ കണ്ടിട്ടില്ലാത്തൊരു സ്പെഷ്യൽ സാധനമാണ്. എവിടെ പോയി, യാ നമ്മൾ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ബാക്കിലെ വിൻഡോ താഴുന്നുണ്ടോ. സോ ഇതിങ്ങനെ താഴുകയും പൊക്കുകയും ചെയ്യാം. സോ നമുക്ക് എന്തെങ്കിലും ലോഡൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിൽ ഈസി സാധനമാണ്. ലെങ്ത് ഉള്ള സാധനമൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ചുമ്മാ ഇട്ടാൽ മതി, പുറത്തേക്ക് കുറച്ച് തള്ളി നിന്നാലും. പിന്നെ ഇത് 5-സീറ്റർ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലെതർ ഇൻറ്റീരിയർ ആണ്. പിന്നെ പറയാൻ മാത്രം വേറെ എന്നാ ഉള്ളത്, ഇത് മൊത്തത്തിലൊരു അടിപൊളി വണ്ടിയാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ ക്യൂബക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു വണ്ടിയുടെ കാര്യങ്ങൾക്കായിട്ട്. കാരണം ഞങ്ങൾക്ക് അറിയാത്ത കുറേ ഫോർമാലിറ്റീസ്
ഇവിടെ ഉണ്ടായിരിക്കുന്നുണ്ടായിരുന്നു, ഉണ്ടായിരിക്ക പ്രോവിൻസിലുണ്ടായിരുന്നു. ക്യുബക്കിലുള്ളതിനേക്കാളും കൂടുതൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പഴയ വണ്ടിയൊക്കെ മേടിച്ച സമയത്ത് അത് ഞാൻ ക്യുബക്കിൽ നിന്ന് മേടിച്ചാണ്. അവിടെ ജസ്റ്റ് പഴയ ഓണറും പുതിയ ഓണറും വരിക, വണ്ടി കൈമാറുക, രജിസ്ട്രേഷൻ പുതുക്കുക, അത്രേ ഉള്ളായിരുന്നു പരിപാടി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം. ഇവിടെ ഏതൊരു വണ്ടി വേറൊരാൾക്ക് വിൽക്കുവാണെങ്കിലും അത് സേഫ്റ്റി നമ്മൾ പാസ്സാവണം. സേഫ്റ്റി പാസ്സാവണമെങ്കിൽ അതിനൊരു 90 പേജിൻ്റെ ഒരു വലിയ ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബുക്കിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വണ്ടിക്കുണ്ടെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവരാണ് സേഫ്റ്റി ചെയ്ത് തരുന്നത്. അപ്പോൾ അവരിങ്ങനെ ചെക്ക് ചെയ്യുന്നത് ലൈറ്റ് ഉണ്ടോ, പ്രോപ്പറായിട്ടുള്ള ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ, പിന്നെ മിററുകൾക്ക് മിററല്ല വിൻഡോസിന് എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ, പിന്നെ വണ്ടിയുടെ അടിയിൽ തുരുമ്പുണ്ടോ, പിന്നെ ബ്രേക്ക്, സസ്പെൻഷൻ, ടയറ്, അങ്ങനെ എല്ലാ സാധനങ്ങളും എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നും, അങ്ങനെ എല്ലാ സാധനങ്ങളും അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഉറങ്ങുമെങ്കിൽ ഇല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാതെ അവർ സേഫ്റ്റി തരത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ അപ്രൈസലിൻ്റെ ഒരു ഫോം മേടിക്കണം. അത് നമ്മൾ ഡീലർഷിപ്പിൽ 20 വർഷത്തിൽ പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ ഡീലർഷിപ്പിൽ പോയിട്ട് ഒരു അപ്രൈസലിൻ്റെ ഫോം മേടിക്കണം. പിന്നെ ഇൻഷുറൻസ് എടുക്കണം. നമ്മൾ വണ്ടി നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. എന്നാലേ നമുക്ക് വണ്ടി അവർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി തരുള്ളൂ. ക്യുബക്കിൽ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ക്യുബക്കിൽ നമ്മൾ വണ്ടി മേടിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുക, ഐ മീൻ ഇൻഷുറൻസ് എടുക്കുക, അങ്ങനെ എളുപ്പമായിരുന്നു കുറച്ച് പരിപാടികൾ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളോട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ അത് ഇനി ഉണ്ടായിരുന്ന ആരെങ്കിലും വന്നിട്ട് പഴയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ നോക്കുന്ന നല്ലതാണ്. കാരണം സേഫ്റ്റി ഉള്ള വണ്ടി എടുക്കുമായിരിക്കും സേഫ്റ്റി ഇല്ലാത്ത വണ്ടി എടുക്കുന്നതിനേക്കാളും നല്ലത്. ഞാൻ സേഫ്റ്റിയുടെ കാര്യം പറയാൻ കാരണം, ഇപ്പോൾ ഞാൻ ഈ വണ്ടി മേടിച്ചപ്പോൾ എനിക്ക് സേഫ്റ്റിയുടെ കാര്യം അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഞാൻ പഴയ വണ്ടി എടുത്തപ്പോൾ അതിന് സേഫ്റ്റി ഒന്നുമില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് സേഫ്റ്റി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നു വണ്ടി എടുത്തു, വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ സമയത്ത് പോയപ്പോഴാണ് സേഫ്റ്റി വേണമെന്ന് അറിയുന്നത്. എന്നിട്ട് സേഫ്റ്റിക്ക് വേണ്ടി ചെന്നപ്പോൾ അറിയുന്നത് ഇതിൻ്റെ അടിയിൽ നമ്മൾ കാണാതെ റോക്കർ പാനൽ എന്ന് പറഞ്ഞൊരു സൈഡുണ്ട്, ഈ ഡോറിൻ്റെ ഈ ഒരു സൈഡിൽ അടിവശത്തായിട്ട് വരും. അപ്പോൾ അവിടെ തുരുമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. അതപ്പം അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റിപ്പയറാണ്. കാരണം വെൽഡിംഗ് ഉണ്ട്. കാരണം തുരുമ്പുള്ള ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ വെൽഡിങ്ങിന് കയറ്റണമായിരുന്നു. ഞാനിവിടെ എവിടെയും പടവിടാം അതിൻ്റെ പഴയതും ബിഫോർ ആൻഡ് ആഫ്റ്റർ. നല്ല തുരുമ്പായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടില്ല, ഞങ്ങൾ നോട്ടീസ് ചെയ്തില്ല. ബാക്കി എല്ലാവരും നോക്കി, പക്ഷേ ആ തുരുമ്പ് മാത്രം കണ്ടില്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ കൊടുത്തിട്ട് ഈ അടുത്ത് കിട്ടിയതേ ഉള്ളൂ. കാരണം ഇവിടെ വെൽഡിങ്ങിൻ്റെ ആൾക്കാർക്ക് നല്ല റേറ്റുമാണ്, പിന്നെ ഫുൾ തിരക്കായിരിക്കും. അപ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരാൾ കിട്ടത്തില്ല. കാരണം 5-6 മാസത്തേക്കൊക്കെ ഫുള്ളി ബുക്ക്ഡ് ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് ടാസ്ക് ആയിരുന്നു കണ്ടുപിടിക്കാൻ. അപ്പം വെൽഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനി 1-2 ചെറിയ റിപ്പയറും കൂടെ ഉള്ളൂ. 1-2 ലൈറ്റ് മാറിയിടാനും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഫുൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഞാനപ്പം വണ്ടീനെ ഒന്ന് പുറം മൊത്തത്തിൽ ഒന്ന് കാണിക്കാം. സോ ഫ്രണ്ടിൽ നിന്നേ തുടങ്ങുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ആണ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അത് മാറ്റി വരണം. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു തുരുമ്പുണ്ട്. സോ ഈ സാധനം മൊത്തത്തിൽ ഇത് ചെറിയൊരു പാനലാണ് ഇത്രേ ഉള്ളത്. ആ പാനലൊന്ന് മാറ്റിയാൽ മതി. പിന്നെ ഇത് 16-inch ടയറാണെന്ന് തോന്നുന്നു വീല്. വേറെ തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജ് ഉണ്ട്. പിന്നെ മേളിലൊരു ക്യാരിയർ വരുന്നുണ്ട്. ആ ക്യാരിയറൊക്കെ ഓൾറെഡി ഉള്ളത് അതിന് ലിമിറ്റഡ് എഡിഷൻ എനിക്ക് തോന്നുന്നു. പിന്നെ ബാക്കിൽ ഈ വിൻഡോ ഞാൻ താഴ്ന്നു പറഞ്ഞത്. പിന്നെ ഈ സാധനം മിക്കവാറും ഞാൻ പറിച്ച് കളയും, അതിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ തുരുമ്പുണ്ടായിരുന്നു പറഞ്ഞ് ഇതിൻ്റെ അടിയിലാണ്. ഈ സാധനത്തിൻ്റെ അടിയിലായിട്ട് എനിക്കറിയൂല, കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ, ഇവിടെ ആയിട്ടായിരുന്നു തുരുമ്പ്. സോ അത് പുതുക്കിയതാണ് ഇപ്പോൾ അവർ. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച ഭാഗം ഞാൻ വെൽഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവിടെ ഫുള്ള് തുളയായിരുന്നു. അപ്പോൾ ആ തുളയെല്ലാം മൊത്തം പുള്ളി തുരുമ്പുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ പുതിയ സ്റ്റീൽ വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് റിപ്പയർ ചെയ്തെടുത്താണ്, ഫുള്ളി വെൽഡ് ചെയ്ത് തന്നു. അപ്പം ഇനി രജിസ്ട്രേഷൻ കൊണ്ടുപോകുമ്പോൾ വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. ഞാനപ്പം യാ പിന്നെ വേറെ അധികം പണികളൊന്നും ഇല്ല വണ്ടിയിൽ. ആ ജസ്റ്റ് ചെറിയ ചെറിയ ഇനി അലർച്ചില്ലറ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വണ്ടി. ഇതാണ് കനേഡിയൻ തെരുവുകളാണ്. നല്ല കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ജസ്റ്റ് കാണിക്കാം. വിൻ്ററിന് മുന്നേ അവിടെ ചേട്ടന്മാരെന്തോ പണി നടക്കും. അതിൻ്റെ റൂഫിൽ മഞ്ഞ് മൊത്തം വീണ് കുളവാതിരിക്കാനാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാ ഞാൻ പറഞ്ഞു, ഇവിടെ ഫുള്ള് റോഡ് പണിയായിരുന്നു. റോഡ് പണിയല്ല, പൈപ്പ് ഇടുന്നതിൻ്റെ വർക്കാണ്. അപ്പം വിൻ്റർ ആകുന്നതിന് മുന്നേ ഇവരെല്ലാം മാക്സിമം വൃത്തിയാക്കി പണിയൊക്കെ തീർക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ കറക്റ്റ് വന്നത്. അപ്പോൾ അവിടെ മൊത്തം JCB ഒച്ചയും ബഹളമൊക്കെയാണ് ഇന്ന് രാവിലെ. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റൂമിൻ്റെ അപ്ഡേറ്റ്സും വണ്ടിയുടെ അപ്ഡേറ്റ്സൊക്കെ. സോ ഇനി ഇപ്പോൾ ഉടനെ വിൻ്റർ എത്തി, അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോ മിക്കവാറും വിൻ്ററിൻ്റെ ആയിരിക്കും. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.